It's like always. I don't think Malayalam cinema doesn't disappoint me. So every time you come here and you see something totally new. And again I saw something totally new, very magical. Fantastic. Because I love the film. I'm a cinephile. I love cinema. Anything good I see, I will obviously say, talk about it. I'll do anything for good films. Thank you. Enjoy it. Sit. വളരെ രസമുള്ള പെർഫോമൻസ് ആണ്. അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അപ്പം സിനിമ റിവീൽ ആവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ചാലഞ്ചിങ് വാച്ച് ആണ്. പക്ഷേ ഞാനത് എനിക്കത് വളരെ രസമായിട്ട് തോന്നി. അതിൻ്റെ ഒരു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ചോയ്സസ് ഉള്ള സിനിമയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്, ഇങ്ങനെ ഒരു സിനിമ. എല്ലാവർക്കും പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവരും നല്ലതായിരുന്നു, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ടെക്നിക്കലി ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാണുന്ന എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഡയറക്ടറുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, കാരണം മലയാളത്തിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫസ്റ്റ് ഫിലിമിൽ നമുക്ക്. പിന്നെ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ആരും ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരത്തില്ല. കാരണം ടെക്നിക്കലി പുള്ളി ഓൾറെഡി മലയാള സിനിമയിൽ കുറേ വർഷമായിട്ട് എഡിറ്റഡായിട്ടുള്ള ആളാണ്. സോ പുള്ളി ആ സിനിമ ചെയ്യുമ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ട് ആ സിനിമ എന്താണെന്നുള്ളത്. ആ മനസ്സിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് തിയേറ്ററിൽ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പടം ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങളിതുവരെ റിക്കവർ ആയിട്ടില്ല. ബട്ട് ഐ തിങ്ക് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് വളരെ പുതിയ, വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ദി ഓഡിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 23rd ആൾക്കാർ ഇത് എങ്ങനെ കണ്ട് റിയാക്ട് ചെയ്യുന്നു അറിയാനുള്ള ഒരു ആകാംക്ഷയിലിരിക്കുകയാണ് ഞങ്ങളുടെ. ഫാമിലി ഓഡിയൻസിനുള്ള പടമാണോന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എല്ലാം പടവും എല്ലാവർക്കുള്ള പടങ്ങളല്ല. പിള്ളേർക്ക് ഒരുപക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദേ വുഡ് എൻജോയ് ദ ഫിലിം. അവർക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല, അവർക്ക് സൂട്ടബിൾ അല്ലാത്ത കുറേ കോണ്ടന്റും ഉണ്ട്. സോ ഇപ്പോൾ എന്തിനാ അവരുടെ തലയിൽ കൊടുക്കുന്നത്? എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ വട്ടപടങ്ങൾ ചെയ്യാൻ. പിന്നെ ജോൺറ ഫിലിംസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജോൺറയിൽ വന്നപ്പോ പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു. പുള്ളിക്ക് മലയാളത്തിനോടും മലയാളം സിനിമയോടും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയൊരു ജോൺറയിലുള്ള ഫിലിം വരുമ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഭാഗമായ പറ്റിയിട്ട് ഭയങ്കര ഒരു പ്രൈഡ് ഉണ്ട് പുള്ളിക്ക്, വിച്ച് ഈസ് വെരി എൻകറേജിങ് നമുക്കൊക്കെ. അപ്പോൾ ആൻഡ് ഓഫ് കോഴ്സ് പുള്ളി ഓൺ ബോർഡ് വന്നതിന് ശേഷം ഈ പടം ഇപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. ആൻഡ് ഓഫ് ടൈം ആൻഡ് താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എന്ന് പറഞ്ഞ ബോർ പരിപാടിയാണ്. അപ്പം ഞാൻ അങ്ങനെ തുറന്നു പറയുന്നില്ല, ഓഡിയൻസ് കണ്ടിട്ട് പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു മൂവിയിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു. ആൻഡ് അത് ഭയങ്കര എക്സ്പെരിമെൻ്റൽ മൂവിയായിരുന്നത്. സോ ഇറ്റ് വാസ് നോട്ട് ഈസി, ഭയങ്കര ബുദ്ധിമുട്ടും ഒരുപാട് ഡിഫിക്കൽട്ടീസും ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇറ്റ് വാസ് വെരി ഹാർഡ്. പക്ഷെ എന്നാലും ഇപ്പോൾ കാണുന്നവരുടെ ത്രില്ലർ മൂവിയാണ് ആക്ച്വലി. പക്ഷെ ഇതിന്റെ ജോണർ ആക്ച്വലി ഫൗണ്ട് ഫുട്ടേജ് ആണ്. സോ അതിന്റെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഓഡിയൻസ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നത്. എക്സ്പീരിയൻസ് ഓഫ് ദ മൂവി വാച്ചിങ് ദിസ് മൂവി ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫറെന്റ്. ഒരു നോർമൽ മൂവി കാണുന്ന പോലെ ആയിരിക്കില്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ലൈക്ക് സൗണ്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണും.
ഇപ്പം അങ്ങനെ പേടി ഐ ഡോണ്ട് നോ റിയലി അബൌട്ട് ദാറ്റ്. ഐ തിങ്ക് നമ്മൾ ഓൾറെഡി ഇപ്പം സർട്ടിഫിക്കറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ദേ കൻ ഇഫ് ദേ വോണ്ട് ദിൻ ഇറ്റ്സ് ദെയർ ചോയ്സ്, അവരുടെ ചോയ്സാണ് കൊണ്ടുവരണോ കിച്ചണിൽ കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ളത്. ബട്ട് നമ്മുടെ സൈഡിൽ റെസ്പോൺസിബിലിറ്റി വാസ് ഓൺലി ടു ടെൽ ദി പീപ്പിൾ ദാറ്റ് 18 പ്ലസ് ആണ്. ഇനി ഐ തിങ്ക് ബാക്കിയുള്ള ദൈവത്തിൻ്റെയിലും ഓഡിയൻസിൻ്റെ കയ്യിലും തന്നെയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് എല്ലാം. താങ്ക് യു എല്ലാവരും കാണുക. യാ മഞ്ജു ചേച്ചി ഒന്നും പറയാനില്ല, പുള്ളിക്കാരി വേറൊരു രീതിയിലാണ് ഇതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ യാ പടം എല്ലാവരും കാണുക. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റിയൊരു പടം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണം മലയാളത്തിലില്ല, ഇപ്പം വേറെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടിട്ടുണ്ട്. അതായത് ക്യാമറ ഫുട്ടേജ് വെച്ച് മാത്രം ഒരു ഫുൾ മൂവി ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ ഇതിനെ എടുക്കുന്ന സമയങ്ങളും ഇവൻ ഡയറക്ടറിനെയാണ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് റിയലി ഹാർഡ് ബിക്കോസ് ഈ ഫുട്ടേജുകൾ എനിക്ക് കുറച്ചു നേരം അങ്ങനെ ഫോക്കസ് ചെയ്ത് നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തലകറങ്ങാൻ തുടങ്ങി. കാരണം ഒട്ടും സ്റ്റേബിൾ അല്ല, നമ്മൾ യൂസ്ഡ് അല്ലാത്തൊരു ഫിലിം മേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദ വൈൽ ഐ ഗോട്ട് അഡ്ജസ്റ്റഡ് ടു ഇറ്റ്. സെക്കൻഡ് ഹാഫ് വാസ് റിയലി ഗുഡ്. ഐ മീൻ കുറച്ചുകൂടി സ്റ്റേബിൾ വിഷ്വൽസ് ആയതുകൊണ്ട് കുറച്ച് നല്ല എക്സ്പീരിയൻസ് കാണാൻ പറ്റി. മ്യൂസിയം ഇല്ലാതെ തന്നെ മിഡിൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ബേസിക്കലി ഇപ്പോൾ നാലാം പ്രാവശ്യം പറയാം. ഓക്കെ, താങ്ക് യു. മഞ്ജു ചേച്ചിയുടെ ഈ ഒരു അവതാറിൽ ഇത് മുമ്പ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഷീ ഹാൻഡിൽ ഇറ്റ് റിയലി വെൽ. മറ്റേ ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് പരിപാടി ഞാൻ പൊളിക്കാനുള്ള ഫൈറ്റ് പരിപാടിയാണ് റിയലി ഗുഡ്. അതായത് എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള മീറ്ററിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് പടം. പെർഫോമൻസ് ആരുടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം മൂന്ന് പേര് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഡോൾബി അറ്റ്മോസ്ഫിയർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നല്ല പ്രൊജക്ഷൻ ഉള്ള ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്ററുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു. അവിടെ വേറെ ആരും വന്നു കൊടുത്തിട്ടുണ്ട്.